സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭംഗിയുള്ള പുസ്തകത്തെയാണ്. അതിൽ സ്നോ വൈറ്റ് എന്ന രാജകുമാരിയുടെയും അവളുടെ ക്രൂരയായ വളർത്തമ്മയെയും പറ്റിയുള്ള കഥയാണ് ഉള്ളത്. സ്നോ വൈറ്റിൻ്റെ വളർത്തമ്മ അവളുടെ സൗന്ദര്യം തന്നേക്കാൾ കൂടുമെന്ന് ഭയന്നിരുന്നു. അതിനാൽ തന്നെ തൻ്റെ കൊട്ടാരത്തിൽ അവളെ മുസിഞ്ഞ വസ്ത്രം അണിയിച്ച് വേലക്കാരിയാക്കി മാറ്റി. ഓരോ ദിവസവും രാജ്ഞി മാന്ത്രിക കണ്ണാടിയുടെ അടുത്ത് പോയി ആരാണ് ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ആൾ എന്ന് ചോദിക്കും. രാജ്ഞി തന്നെയാണ് ഏറ്റവും സുന്ദരി എന്ന് കണ്ണാടി പറയുമ്പോഴൊക്കെ സ്നോ വൈറ്റ് രക്ഷപ്പെട്ടു. എന്നാൽ ഒരു ദിവസം കണ്ണാടി പറയുന്നു, കൊട്ടാരത്തിലെ വേലക്കാരിയായ സ്നോ വൈറ്റാണ് ഏറ്റവും സുന്ദരിയെന്ന്. ഇതേസമയം സ്നോ വൈറ്റ് മുറ്റത്തിരുന്ന് പാട്ടുപാടി തറ തുടക്കുകയാണ്. അപ്പോഴാണ് ഒരു സുന്ദരനായ രാജകുമാരൻ അതുമായി വരുന്നത്. പാട്ട് കേട്ട രാജകുമാരൻ ഉടനെ പാട്ടിനെ പിന്തുടർന്ന് സ്നോ വൈറ്റിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. എന്നാൽ രാജകുമാരനെ കണ്ട സ്നോ വൈറ്റ് പേടിച്ചു പോകുന്നു. അവൾ ഓടി വീട്ടിലേക്ക് കയറുന്നു. രാജകുമാരൻ സ്നോ വൈറ്റിനോട് പുറത്തു വരാൻ ആവശ്യപ്പെടുമ്പോൾ അവൾ ബാൽക്കണിയിലേക്ക് വരുന്നു. ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് പാട്ടുപാടുന്നു. രാജ്ഞി ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്ക് സ്നോ വൈറ്റിനോട് അസൂയയാണ്. രാജ്ഞി തൻ്റെ വിശ്വസ്തനായ വേട്ടക്കാരനെ വിളിക്കുന്നു. സ്നോ വൈറ്റിനെ ദൂരെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ആജ്ഞാപിക്കുന്നു. തെളിവിനായി സ്നോ വൈറ്റിൻ്റെ ഹൃദയം ഒരു പെട്ടിയിലാക്കി കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ വേട്ടക്കാരന് സ്നോ വൈറ്റിനെ കൊല്ലാൻ മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ രാജ്ഞിയുടെ ഉത്തരവ് അനുസരിച്ചേ പറ്റൂ. വേട്ടക്കാരൻ സ്നോ വൈറ്റിനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. അവിടെ പൂക്കൾ കാണുമ്പോൾ സ്നോ വൈറ്റിന് വളരെയധികം സന്തോഷമാകുന്നു. അവിടെ ഒരു കുഞ്ഞുക്കിളി ഉണ്ടായിരുന്നു. അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് നിലത്ത് വീണതാണ്. ആ പക്ഷിയെ സ്നോ വൈറ്റ് അതിൻ്റെ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നു. സ്നോ വൈറ്റ് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് വേട്ടക്കാരൻ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കാരണം സ്നോ വൈറ്റ് പേടിച്ചു പോകുന്നു. എന്നാൽ വേട്ടക്കാരന് സ്നോ വൈറ്റിനെ കൊല്ലാൻ കഴിയുന്നില്ല. അയാൾ മുട്ടുകുത്തി സ്നോ വൈറ്റിനോട് മാപ്പ് ചോദിച്ചു. രാജ്ഞി നൽകിയ ഉത്തരവിനെ പറ്റി അവളോട് പറയുന്നു. അതുകൊണ്ട് സ്നോ വൈറ്റിനോട് അവിടെ നിന്നും ഓടാനും ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നും പറയുന്നു. അവൾ വേട്ടക്കാരൻ പറയുന്നതുപോലെ ചെയ്തു. എന്നാൽ കാട്ടിലൂടെ ഓടുമ്പോൾ അവൾ ഭയത്തെ ചുറ്റും കാണുന്നു. പേടിച്ച് നിലത്ത് വീണ അവൾ കരയാൻ തുടങ്ങുന്നു. എന്നാൽ കാട്ടിലെ മൃഗങ്ങൾ അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നു. സ്നോ വൈറ്റ് എല്ലാ മൃഗങ്ങളുമായി ചങ്ങാത്തത്തിലാകുന്നു. ഉറങ്ങാൻ പറ്റിയ നല്ലൊരിടം അറിയാമോ എന്ന് സ്നോ വൈറ്റ് അവരോടായി ചോദിക്കുന്നു. ആ മൃഗങ്ങൾ സ്നോ വൈറ്റിനെ 7 കുള്ളന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീടാകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. വീട് വൃത്തിയാക്കി കൊടുത്താൽ വീട്ടുടമസ്ഥൻ അവളെ അവിടെ നിൽക്കാൻ അനുവദിക്കുമെന്ന് അവൾ കരുതുന്നു. എല്ലാ മൃഗങ്ങളും അവളെ വീട് വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ഇതേസമയം 7 കുള്ളന്മാരും ഒരു രത്നഖനിയിൽ പണിയെടുക്കുകയാണ്. പണി നിർത്താൻ സമയമായപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങി. വീട് വൃത്തിയാക്കിയ സ്നോ വൈറ്റ് കുള്ളന്മാരുടെ ബെഡിൽ ഉറങ്ങുകയാണ്. വീട്ടിലേക്ക് വരുന്ന കുള്ളന്മാർ വീടിനകത്ത് വെളിച്ചം കണ്ട് വീട്ടിൽ രാക്ഷസൻ കയറിയതാണെന്ന് കരുതുന്നു. അവർ അകത്തു കയറി താഴെത്തട്ട് മുഴുവൻ അരിച്ചു പെറുക്കുന്നു. ഒന്നും കാണുന്നില്ല. പക്ഷെ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ വീട് മുമ്പത്തേക്കാൾ കൂടുതൽ വൃത്തിയുള്ളതായിട്ടുണ്ട് എന്നത്. അവർ മുകളിലെ തട്ട് പരിശോധിക്കാൻ ഭയന്നിരിക്കുകയാണ്. ധൈര്യം സംഭരിച്ച് അവർ മുകളിലേക്ക് കയറുന്നു. അവിടെ അവർ സ്നോ വൈറ്റിനെ കാണുന്നു. അവൾ അവരുടെ ബെഡിൽ ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ സ്നോ വൈറ്റ് കുള്ളന്മാരുമായി ചങ്ങാത്തം കൂടുന്നു. അവർ വീട്ടിൽ ഉറങ്ങാനുള്ള അനുവാദം അവൾക്ക് നൽകുന്നു. ഗ്രംഭി എന്നു പേരുള്ള ഒരു കുള്ളന് മാത്രം സ്നോ വൈറ്റിനെ ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്നാണ് അടുപ്പിലെ സൂപ്പിൻ്റെ കാര്യം സ്നോ വൈറ്റിന് ഓർമ്മ വരുന്നത്. അവൾ സൂപ്പ് തയ്യാറാക്കുന്നു. ഭക്ഷണം വിളമ്പാൻ നേരമായപ്പോൾ എല്ലാവരോടും കൈ കഴുകി വരാൻ പറയുന്നു. എല്ലാവരും പുറത്തുപോയി കൈ കഴുകുന്നു. എന്നാൽ ഗ്രംഭി മാത്രം അതിന് തയ്യാറായില്ല. എന്നാൽ എല്ലാവരും ചേർന്ന് ഗ്രംഭിയുടെ കൈ വൃത്തിയാക്കുന്നു. ഇതേസമയം രാജ്ഞി മാന്ത്രിക കണ്ണാടിയോട് ചോദിക്കുകയാണ് ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയെന്ന്. അത് സ്നോ വൈറ്റ് ആണെന്നും അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും കണ്ണാടി മറുപടി പറയുന്നു. അപ്പോഴാണ് രാജ്ഞിക്ക് മനസ്സിലായത് വേട്ടക്കാരൻ കൊണ്ടുവന്നത് ഒരു പന്നിയുടെ ഹൃദയമാണെന്ന്. തന്നെ വേട്ടക്കാരൻ കബളിപ്പിച്ചതാണെന്ന് രാജ്ഞിക്ക് മനസ്സിലാകുന്നു. രാജ്ഞി തൻ്റെ രഹസ്യ അറയിലേക്ക് പോയി. കിളവിയുടെ രൂപമായി മാറാനായി രാജ്ഞി ഒരു മാന്ത്രിക കൂട്ട് ഉണ്ടാക്കി കഴിച്ചു. സ്നോ വൈറ്റിനെ കൊല്ലാനായി മന്ത്രപുസ്തകത്തിൽ വിഷ ആപ്പിളിനെ പറ്റി തിരഞ്ഞു. അത് കഴിച്ചാൽ മരണതുല്യമായ ഉറക്കത്തിലേക്ക് പോകും. ദൂരെ കുള്ളന്മാരുടെ വീട്ടിൽ എല്ലാവരും നൃത്തം ചെയ്യുകയാണ്. തൻ്റെ രാജകുമാരൻ തന്നെ തേടി ഒരു ദിവസം വരുമെന്ന് കുള്ളന്മാരോട് സ്നോ വൈറ്റ് പറയുന്നു. എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി. തങ്ങളുടെ ബെഡിൽ സ്നോ വൈറ്റ് കിടന്നോളൂ എന്നും താഴെത്തട്ടിൽ തങ്ങൾ സംതൃപ്തരാണെന്നും അവർ പറയുന്നു. ശേഷം എല്ലാവരും മയങ്ങുന്നു. രാജ്ഞി ഇപ്പോൾ വിഷ ആപ്പിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മറുമരുന്ന് ഉണ്ടോ എന്ന് മന്ത്രപുസ്തകത്തിൽ നോക്കുന്നു. പ്രണയത്തിൻ്റെ ആദിചുംബനം കൊണ്ട് മാത്രമേ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നടക്കാനുള്ള സാധ്യത രാജ്ഞി തള്ളിക്കളയുന്നു. കാരണം മരിച്ചതിന് ശേഷം ആരും സ്നോ വൈറ്റിനെ തിരിച്ചു നോക്കില്ല. നേരമെടുത്തു കുള്ളന്മാർ ഖനിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. വാതിൽക്കൽ നിൽക്കുന്ന സ്നോ വൈറ്റ് ഓരോരുത്തരുടെയും നെറ്റിയിൽ ചുംബിച്ചു. ഗ്രംഭി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും സ്നോ വൈറ്റ് നിർബന്ധിക്കുന്നു. ഗ്രംഭി സ്നോ വൈറ്റിനോട് സുരക്ഷിതയായിരിക്കാൻ പറയുന്നു. കുള്ളന്മാർ അവിടെ നിന്നും പോയ തക്കം നോക്കി രാജ്ഞി അവിടെ വരുന്നു. കിളവിയുടെ രൂപത്തിലായതിനാൽ രാജ്ഞിയെ സ്നോ വൈറ്റ് തിരിച്ചറിയുന്നില്ല.
പാവം തോന്നി അവൾ രാജ്ഞിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. രാജ്ഞി അവൾക്ക് വിശാപ്പൽ നൽകുന്നു. മൃഗങ്ങൾ കുള്ളന്മാരെ വിവരമറിയിക്കാനായി ഓടുന്നു. ആദ്യം അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും സ്നോ വൈറ്റ് ആപത്തിൽപ്പെട്ടതായി കുള്ളന്മാർക്ക് മനസ്സിലാകുന്നു. അവർ ധൃതിയിൽ വീട്ടിലേക്ക് ഓടി. രാജ്ഞി ഇപ്പോൾ സ്നോ വൈറ്റിനെ ആപ്പിൾ തിന്നാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ച് എന്ത് വിചാരിച്ചാലും അത് സാധിക്കുമെന്ന് രാജ്ഞി പറയുന്നു. പാവം സ്നോ വൈറ്റ് അത് വിശ്വസിക്കുകയും ഉറക്കത്തിലേക്ക് പോകുകയും ചെയ്തു. ഈ സമയം അവിടെ എത്തുന്ന കുള്ളന്മാർ രാജ്ഞിയെ ഓടിക്കുന്നു. രക്ഷപ്പെടാനായി രാജ്ഞി ഒരു കുന്നിൻ മുകളിൽ കയറുന്നു. അവരെ കൊല്ലാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കല്ല് തള്ളി നീക്കുന്നു. എന്നാൽ അത് രാജ്ഞി എന്ന കുന്നിൻ്റെ വശം ഇടിയാൻ കാരണമാകുന്നു. അങ്ങനെ ആ ക്രൂരയായ രാജ്ഞി മരണപ്പെടുന്നു. കഴുകന്മാർ അവളെ കഴിക്കുകയും ചെയ്തു. കുള്ളന്മാർ മൃഗങ്ങളും സ്നോ വൈറ്റിനെ ചുറ്റും ഇരുന്ന് കരയുന്നു. ഗ്രമ്പി താൻ സ്നോ വൈറ്റിനെ മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചു. അതിനാൽ കാടിൻ്റെ നടുക്കായി ഒരു ചില്ല ശവപ്പെട്ടിയിൽ സ്നോ വൈറ്റിനെ അവർ സൂക്ഷിച്ചു വെച്ചു. സ്നോ വൈറ്റിനെ അന്വേഷിച്ച് രാജകുമാരൻ നടക്കുന്നുണ്ടായിരുന്നു. ചില്ല ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച രാജകുമാരിയെ പറ്റി അറിഞ്ഞ രാജകുമാരൻ അവിടെ വരികയും സ്നോ വൈറ്റിനെ ചുംബിക്കുകയും ചെയ്തു. അതോടെ ശാപമോക്ഷം കിട്ടുകയും സ്നോ വൈറ്റ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു. തന്നെ അടക്കം ചെയ്യാതെ സൂക്ഷിച്ച് പരിപാലിച്ച കുള്ളന്മാരെ അവൾ നന്ദി പറഞ്ഞു. സ്നോ വൈറ്റും രാജകുമാരനും കൊട്ടാരത്തിൽ പോവുകയും ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റ് സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.